ബാങ്കുകൾ കടം എഴുതി തള്ളാറുണ്ട് അതിനേക്കാൾ എളുപ്പത്തിലാണ് പക്ഷേ മനുഷ്യർ മനുഷ്യരെ എഴുതി തള്ളുന്നത് എന്നെനിക്ക് തോന്നാറുണ്ട് ബാങ്കുകൾ കടം എഴുതി തള്ളാൻ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് ഒരുപാട് വേറെ ശുപാർശകൾ ആവശ്യമുണ്ട് കടമെടുത്താലുടെ സാമ്പത്തിക നിലവാരം സാമൂഹിക ജീവിതം അയാളുടെ വീട്ടിലുണ്ടായ സംഭവങ്ങൾ അതെല്ലാം പരിശോധിക്കും പക്ഷേ നമ്മൾ നമുക്ക് ഇത്രയും വർഷങ്ങളായി അറിയാവുന്ന മനുഷ്യരെ പോലും സ്നേഹബന്ധത്തിൻ്റെ കടൽപ്പൊരുപ്പങ്ങൾ തമ്മിൽ പങ്കിട്ട മനുഷ്യരെ പോലും വളരെ എളുപ്പത്തിൽ എഴുതിത്തള്ളും എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ മനുഷ്യർ മനുഷ്യരെ എഴുതി തള്ളാറുണ്ട് എന്നുള്ളതാണ് ഞാനെപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ് ഈ കുഞ്ഞുനാളിൽ പഠിക്കാത്ത ക്ലാസ്സിൽ മെടുക്കനല്ലാത്തൊരു കുട്ടിയെ ഒരധ്യാപിക ഏറ്റവും എളുപ്പത്തിൽ എഴുതിത്തള്ളുന്നു അവനൊരു പോഴനാണ് എന്ന് വിധിക്കുന്നു അതോടെ അവൻ എഴുതിത്തള്ളുക എഴുതിത്തള്ളപ്പെടുക മാത്രമല്ല അവൻ ആ ക്ലാസ് മുറിയിൽ നിന്ന് അദൃശ്യനാവുകയാണ് ആ ടീച്ചറിൻ്റെ കണ്ണിൽ നിന്ന് മാത്രമല്ല ആ ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് അതിൻ്റെ ആനന്ദങ്ങളിൽ നിന്ന് ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിൽ നിന്ന് അതിൻ്റെ ഹർഷങ്ങളിൽ നിന്ന് ക്ലാസ് മുറിയുടെ മുഴുവൻ ജീവിതത്തിൽ നിന്നും ഒരു ടീച്ചർ ഒരു മിടുക്കനല്ല എന്നൊരു കുഞ്ഞിനെ എഴുതി തള്ളുന്നതോടുകൂടി ആ ക്ലാസ് മുറി അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ ആ ക്ലാസ് മുറിയുടെ ജീവിതത്തിൽ നിന്നും എഴുതി തള്ളപ്പെടുകയാണ് അപ്പോൾ എഴുതി തള്ളപ്പെടുക എന്നുള്ളത് ഭയങ്കര ക്രൂരമായൊരു പ്രോസസ്സാണ് എന്ന് ചിലപ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുക കുഞ്ഞുങ്ങൾക്കാണ് കുഞ്ഞുങ്ങൾക്കത് എളുപ്പം മനസ്സിലാകും എഴുതി തള്ളപ്പെട്ടാൽ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്നവരാണ് കുഞ്ഞുങ്ങൾ നിങ്ങൾ നമ്മുടെ സ്നേഹത്തിൻ്റെ അടലുകളിൽ നിന്ന് സ്നേഹത്തിൻ്റെ മതിൽക്കെട്ട് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് മനുഷ്യരെ എഴുതി ഭയങ്കര എത്ര വേദനിപ്പിക്കുന്ന പ്രോസസ്സാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ പിന്നീട് നോർക്കുമ്പോഴാണ് അതിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ എഴുതി തള്ളപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയം കൂടി മനസ്സിലാക്കുന്നത് ഈ ഒരു മനുഷ്യൻ ശരിക്കും അയാൾ എന്താണ് അയാൾ ഏതെങ്കിലും നിമിഷം ചെയ്തൊരു തെറ്റാണോ അതോ ആ മനുഷ്യൻ ആ മനുഷ്യൻ ചെയ്ത എല്ലാ പ്രവർത്തികളുടെയും സം ടോട്ടലാണോ എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ചില ചില പ്രവർത്തികളുടെ പേരിലാണ് നമ്മൾ എത്രയോ കാലം സ്നേഹം സൂക്ഷിച്ച മനുഷ്യരെയൊക്കെ അയാൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിലൊക്കെ ആയിരിക്കും അയാൾ നമ്മൾ എഴുതി തള്ളുന്നത് അയാളിനി വേണ്ട എന്ന് നമ്മൾ വിധിക്കുന്നത് അയാൾ മോശക്കാരനാണ് എന്ന് നമ്മൾ ഉത്തരവിടുന്നത് നമ്മളോട് തന്നെ ബോധിപ്പിക്കുന്നത് ചിലപ്പോൾ അയാൾ ചെയ്ത് ഒരൊറ്റ തെറ്റിൻ്റെ പേരിലായിരിക്കാം അയാൾ എന്താണ് ശ്രദ്ധിക്കാതെ ഒരു അശ്രദ്ധയുടെ പേരിലായിരിക്കാം അയാൾ നമ്മളോട് കാട്ടിയ ഒരു ചെറിയ നിസ്സംഗതയുടെ പേരിലായിരിക്കാം അതുകൊണ്ട് നമ്മൾ അയാളെ മുഴുവൻ നമ്മളയാൾ നമ്മളും പങ്കിട്ട മുഴുവൻ കാലത്തിൻ്റെയും സ്നേഹവിനിമയങ്ങളുടെ തുറസ്സുകളെ മുഴുവൻ നമ്മൾ റദ്ദെയ്യാണ് ക്യാൻസൽ ചെയ്യുകയാണ് ഒറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ തെറ്റ് കൊണ്ട് ഒരൊറ്റ മൗനം കൊണ്ട് പറഞ്ഞുപോയൊരു വാക്ക് കൊണ്ട് നമ്മളത് എത്ര വേദനിപ്പിച്ചാലും ശരി നമുക്ക് ശരിക്കും നമ്മൾ ജീവിച്ച ഒരുമിച്ച് പങ്കിട്ട മനുഷ്യനുമായിട്ടുള്ള മുഴുവൻ സ്നേഹത്തെയും എഴുതി തള്ളാനോ അയാളെ തന്നെ റദ്ദു ചെയ്യാനോ ഉള്ളൊരു കാരണമാകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ആക്ഷൻ ഹീറോ ബിജുവിൽ സുരാജുഞ്ഞാർ മോണിൻ്റെ കഥാപാത്രം ഭാര്യയെ തിരക്കി ഒളിച്ചോടി പോയ ഭാര്യ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ പോയ ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞ് തൻ്റേതല്ല എന്ന് പറയുന്ന ഭാര്യയെ പിന്നെയും പിന്നെയും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കാറുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ ചതിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അന്നിട്ട് പോലും അയാളെ എഴുതി തള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകും നമുക്കത് മനസ്സിലാവണമെന്നില്ല ഈ ഒളിച്ചോടിപ്പോയ മക്കളെയൊക്കെ എന്താണ് അച്ഛന്മാരും അമ്മമാരും ഒക്കെ എഴുതി തള്ളാറുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇവർ തിരികെ ആ വീട്ടിലേക്ക് മടങ്ങി വരുന്നൊരു വലിയ പ്രോസസ്സ് നടക്കും ഈ എഴുതി തള്ളുക എന്ന് പറയുന്നത് ശരിക്കും തീവ്രമായ സ്നേഹബന്ധങ്ങളിൽ സാധ്യമല്ല എന്നെനിക്ക് തോന്നിക്കുന്നത് അതുകൊണ്ടാണ് തീവ്രമായ സ്നേഹബന്ധങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതി തള്ളുന്നതായി അഭിനയിച്ച് അഭിനയിക്കാൻ കഴിയുമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ആ മനുഷ്യനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എഴുതി തള്ളാൻ പറ്റില്ല നിങ്ങളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും നിങ്ങൾ അയാളോട് മാപ്പ് ചോദിക്കും നിങ്ങൾ അയാളോട് ക്ഷമിക്കും ഒരേ സമയം എഴുതി എന്നുള്ള പ്രോസസ്സിനെ മടക്കി വിളിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ മാപ്പ് ചോദിക്കലുമുണ്ട് അതോടൊപ്പം തന്നെ ക്ഷമിക്കലുമുണ്ട് രണ്ടും അതിനകത്ത് നടക്കുന്നുണ്ട് പാവങ്ങളെന്ന് പറയുന്ന എന്താണ് നോവൽ വിശ്വസാഹിത്യത്തിൻ്റെ മുഴുവൻ ഗരിമയിലേക്ക് നടന്നു കയറുന്നത് ഈ ലോകം മുഴുവൻ എഴുതി എഴുതി തള്ളിയ എന്താണ് ജീൻവാൽജിൻ എന്ന് പറയുന്ന ആൾ കള്ളനെന്ന് അപഹസിക്കപ്പെട്ട ഒരാളെ ഡെയിലിയും എത്ര ചേർത്ത് പിടിക്കുന്നു ചേർത്ത് പിടിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അതിൽ കാരുണ്യത്തിൻ്റെ എന്താണ് ആർദ്രമായ ഒരിടമുണ്ട് എന്നുള്ളത് ഒരു ലോകത്തിൽ കാരുണ്യത്തിൻ്റെ മഹാപർവ്വതങ്ങളെപ്പറ്റി ആ പുസ്തകങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ആ പുസ്തകം പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്താണ് എല്ലാവരും എഴുതി തള്ളിയ ജീൻ വാൽജീനെ മടക്കി വിളിക്കുന്ന തിരിച്ചു കൊണ്ടുവരുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി ഡീലമെത്രം മാറുന്നത് കൊണ്ടാണ് പാവങ്ങൾ ലോകം മുഴുവൻ വിവർത്തനം ചെയ്യപ്പെടുകയും വായിക്കുകയും ചെയ്യും നിങ്ങൾ ദസ്തസ്കിയുടെ ഭയങ്കര രസമുള്ളൊരു കഥയുണ്ട് അതിൽ ഒരു കള്ളനായ മനുഷ്യനെ കള്ളനാണെന്ന് അറിഞ്ഞിട്ട് ഒരു ചെരുപ്പുകൂത്തി അഭയം കൊടുക്കുന്നതാണ് ആ ചെരുപ്പൂത്തി ചെരുപ്പൂത്തിയുടെ കാലുറ മോഷ്ടിച്ചുകൊണ്ട് കള്ളൻ പോവുകയാണ് അത് അറിഞ്ഞിട്ടും തൻ്റെ കാലുറ അയാൾ മോഷ്ടിച്ചു തന്നോട് അനീതി പ്രവർത്തിച്ചു എന്നറിഞ്ഞിട്ടും ഈ മരണം വരെ മരിക്കാൻ കിടക്കുന്ന നേരം വരെ ഈ കള്ളനെ ചെരുപ്പുകൂത്തി ശുശ്രൂഷിക്കുകയാണ് അവസാനം കള്ളൻ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള നിമിഷം ചെലപ്പൂത്തിയോട് പറയുന്നു ഞാൻ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു എനിക്കത് ഏറ്റവും പറഞ്ഞേ പറ്റൂ ഞാൻ നിങ്ങളുടെ എന്താണ് കാലുറകൾ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ വായിക്കുന്ന മനുഷ്യരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ഈ ചെരുപ്പൂത്തി ദരിദ്രനായ ചെരുപ്പൂത്തി കളനോട് പറയുകയാണ് അയ്യോ അതെനിക്കറിയാമായിരുന്നു നീയാണ് മോഷ്ടിച്ചതെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ഞാനത് അതന്നേ വിട്ടു ഞാനതന്നേ വിട്ടു ഞാനതന്നേ വിട്ടു എന്ന് ചില മനുഷ്യർക്ക് മറ്റു മനുഷ്യരോട് തന്നോട് അനീതി കാണിച്ച മനുഷ്യരോട് പോലും പറയാൻ പറ്റുന്നത് എഴുതി തള്ളാൻ പറ്റാത്ത വിധം എഴുതി തള്ളാൻ പറ്റാത്ത വിധം ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ നമ്മളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ സ്നേഹം അനിവാര്യമാണെങ്കിൽ നമുക്ക് ആ മനുഷ്യൻ അനിവാര്യനാണെങ്കിൽ ആ മനുഷ്യൻ ചെയ്തൊരു തെറ്റ് മാത്രമല്ല അയാളെന്നും ആ മനുഷ്യൻ ആ തെറ്റുകളുടെ സമാഹാരം മാത്രമല്ലെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനേക്കാൾ ഉയർന്ന എന്തോ ആണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ബാഡ് ക്വാളിറ്റീസിൻ്റെ അപ്പുറം ഉള്ള എന്തോ ആണ് ഒരു മനുഷ്യൻ എന്നാൽ അയാൾ ചെയ്ത തെറ്റുകളുടെ പാപങ്ങളുടെ അപ്പുറം എന്തോ ആണ് ഒരു മനുഷ്യൻ എന്നാൽ ഒരു മനുഷ്യൻ എന്നാൽ തെറ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് എഴുതി തള്ളാൻ പാടില്ലാത്ത ഒരു ജീവിയാണ് ഒരു മനുഷ്യൻ